നമസ്കാരം റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം റിപ്പബ്ലിക് ടി വി ചീഫ് എഡിറ്റർ അർണബ് ഗോസ്വാമിയെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തു മുംബൈയിലെ വീട്ടിൽ നിന്നാണ് അർണബിനെ അറസ്റ്റ് ചെയ്തത് തന്നെ പോലീസ് കയ്യേറ്റം ചെയ്തതായി അർണബ് ആരോപിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ അൻപത്തിമൂന്നുകാരനായ ഇന്റീരിയർ ഡിസൈനർ ആൻവി നായിക്കിനെയും അദ്ദേഹത്തിന്റെ അമ്മയുടെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിലാണ് അർണബിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അറസ്റ്റിലായ അർണബിനെ ആലിബാഗിലേക്ക് കൊണ്ടുപോകും കസ്റ്റഡിയിലെടുക്കുന്നതിനു വേണ്ട രേഖകളുൾപ്പെടെ പോലീസിന്റെ പക്കൽ ഇല്ലെന്ന് റിപ്പബ്ലിക് ടിവി ആരോപിക്കുന്നു ടിആർപി റേറ്റിംഗിൽ കൃത്രിമം നടത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് അർണബ് അറസ്റ്റിലായത് സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയെക്കുറിച്ച് വന്ന പരാമർശങ്ങളുടെ പേരിൽ അർണബിനെതിരെ മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് അസംബ്ലി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു ഇതിനെതിരെ അർണബ് നൽകിയ ഹർജി നവംബർ പതിനാറിന് പരിഗണിക്കുമെന്ന് തിങ്കളാഴ്ച സുപ്രീം കോടതി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ന്യൂസ് കേരള സ്വർണക്കടത്ത് കേസ് പരിഗണിക്കുന്ന എൻ കോടതി ജഡ്ജി ഉൾപ്പെടെ പത്ത് ജുഡീഷ്യൽ ഓഫീസർമാർക്ക് സ്ഥലമാറ്റം ഹൈക്കോടതിയുടെ സ്ഥിരം നടപടികളുടെ ഭാഗമായാണ് സ്ഥലമാറ്റം നിലവിൽ എറണാകുളത്തെ പ്രത്യേക എൻ കോടതി ജഡ്ജി പി കൃഷ്ണകുമാറിനെ കൊല്ലം ജില്ലാ ജഡ്ജിയായി നിയമിച്ചിട്ടുണ്ട് പാലായിലെ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണൽ ജഡ്ജി കെ കമനീസ് ആണ് പുതിയ എൻ കോടതി ജഡ്ജി അടുത്തയാഴ്ച മുതൽ സ്വർണക്കടത്ത് ഉൾപ്പെടെയുള്ള കേസുകൾ പുതിയ ജഡ്ജിയാണ് പരിഗണിക്കുക സ്വർണക്കടത്ത് കേസിൽ സ്വപ്നയൊഴികെയുള്ള മുഖ്യപ്രതികൾ എൻ ഐ എ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് അടുത്ത ദിവസം ഇത് കോടതിയുടെ പരിഗണനയ്ക്ക് വരും തലശ്ശേരി ജില്ലാ ജഡ്ജിയായ ബി കലാം പാഷയെ പാലക്കാട് ജില്ലാ ജഡ്ജിയായും പത്തനംതിട്ട ജില്ലാ ജഡ്ജി ടി കെ രമേഷ്കുമാറിനെ കാസർഗോഡ് കുടുംബ കോടതി ജഡ്ജിയായും നിയമിച്ചിട്ടുണ്ട് കോഴിക്കോട് വിജിലൻസ് ജഡ്ജി കെ വി ജയകുമാറിനെ തലശ്ശേരി ജില്ലാ ജഡ്ജിയായും തൃശൂർ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണൽ അഡീഷണൽ ജില്ലാ ജഡ്ജി കെ ആർ മധുകുമാറിനെ പത്തനംതിട്ട ജില്ലാ ജഡ്ജിയായും നിയമിച്ചു ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള ബംഗളൂരു ലഹരിമരുന്ന് കേസുമായി ബന്ധപ്പെട്ട പണമിടപാടിൽ പിടിയിലായ ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി കർണാടക പോലീസും സിആർ പി എഫും ഒപ്പമുണ്ട് സാമ്പത്തിക ഇടപാടിന്റെ വിശദാംശങ്ങൾ തേടി തിരുവനന്തപുരത്തെ മരുതംകുഴിയിലുള്ള കൊടിയേരി എന്ന പേരിട്ടിരിക്കുന്ന വീട്ടിൽ ബംഗളൂരുവിൽ നിന്നുള്ള ഇ ഡി സംഘമാണ് പരിശോധന നടത്തുന്നത് ബിനീഷിന്റെ ബിസിനസ് പാർട്ട്ണറായ അബ്ദുൽ ലത്തീഫിന്റെ വീട്ടിലും പരിശോധന നടത്തുന്നുണ്ട് അതേസമയം കസ്റ്റഡിയിലുള്ള ബിനീഷിനെ തുടർച്ചയായി ആറാം ദിവസമാണ് ഇ ചോദ്യം ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള രാജ്യത്ത് ആകെ കോവിഡ് കേസുകൾ എൺപത്തിമൂന്ന് ലക്ഷം കടന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാല്പത്തിയാറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി കോവിഡ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ കോവിഡ് കേസുകൾ ഉയർ ഉയരുകയാണ് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് രാജ്യത്ത് ഇതുവരെ എൺപത്തിമൂന്ന് ലക്ഷത്തി പതിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസത്തെ താഴ്ന്ന കണക്കുകൾക്ക് ശേഷമാണ് രാജ്യത്ത് കോവിഡ് കേസുകളിൽ വീണ്ടും വർധനവ് രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം മുപ്പത്തി മുന്നൂറ്റി പത്ത് കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് പതിനഞ്ചാഴ്ചകൾക്ക് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന കണക്കായിരുന്നു ഇത് അതേസമയം രോഗികളുടെ എണ്ണത്തേക്കാൾ രോഗമുക്തി നേടുന്നവരുടെ എണ്ണം കൂടുന്നത് രാജ്യത്തിന് ആശ്വാസം പകരുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അൻപത്തിമൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ആളുകളാണ് രോഗമുക്തി നേടിയത് ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം എഴുപത്തി ആറ് ലക്ഷത്തി അൻപത്തി ആറായിരത്തി നാനൂറ്റി എഴുപത്തി എട്ടായി ഉയർന്നു ജീവ കേസുകളും കുത്തനെ കുറഞ്ഞു വരികയാണ് നിലവിൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേർ മാത്രമാണ് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലായി ചികിത്സയിൽ തുടരുന്നത് കോവിഡ് മരണനിരക്കും രാജ്യത്ത് കുറയുകയാണ് ഒറ്റ ദിവസത്തിനിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അഞ്ഞൂറ്റി പതിനാല് മരണങ്ങൾ ഉൾപ്പെടെ ഒരു ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് കോവിഡ് മരണങ്ങളാണ് ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഡെസ്ക് റിയൽ ന്യൂസ് കേരള വിവാഹത്തിനായി മതപരിവർത്തനം നടത്തുന്നത് നിരോധിച്ച് നിയമനിർമ്മാണം നടത്തുമെന്ന് കർണാടക ടൂറിസം മന്ത്രി സി ടി രവി ലവ്ജിഹാദിനെ നേരിടാന് നിയമം കൊണ്ടുവരുമെന്ന് ഉത്തർപ്രദേശും ഹരിയാനയും പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കർണാടക മന്ത്രിയുടെ പ്രതികരണം അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം വിവാഹത്തിനായി മതപരിവർത്തനം നടത്തുന്നത് നിരോധിക്കുന്ന നിയമം കർണാടക കൊണ്ടുവരും ജിഹാദികൾ ഞങ്ങളുടെ സഹോദരിമാരുടെ അന്തസ് ഇല്ലാതാക്കുമ്പോൾ ഞങ്ങൾക്ക് മൗനം പാലിക്കാനാവില്ല മതപരിവർത്തനത്തിൽ ഏർപ്പെടുന്ന ഏതൊരാൾക്കും കഠിനമായ ശിക്ഷ നേരിടേണ്ടി വരും എന്നാണ് മന്ത്രിയുടെ ട്വീറ്റ് വിവാഹത്തിന് മാത്രമായി മതം മാറുന്നത് സ്വീകാര്യമല്ലെന്ന് അലഹബാദ് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു ഉത്തർപ്രദേശിൽ പോലീസ് സംരക്ഷണം തേടി നവദമ്പതികൾ ഹർജി നൽകിയപ്പോഴാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത് മതത്തെക്കുറിച്ച് അടിസ്ഥാനപരമായ അറിവോ വിശ്വാസമോ ഇല്ലാതെ വിവാഹത്തിനായി മാത്രം മതം മാറുന്നത് സാധുവല്ലെന്ന് രണ്ടായിരത്തി പതിനാലിലും അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ഫരീദാബാദിൽ ഇരുപത് വയസ്സുകാരി കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ലവ് ജിഹാദിനെ നേരിടാൻ നിയമം കൊണ്ടുവരുമെന്ന് ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാർ വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ പി ബിജു അന്തരിച്ചു കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്നു ബിജു എസ് എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറിയും ഡിവൈഎഫ്ഐ ട്രഷററുമായിരുന്നു സി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ രോഗം വഷളായതിനെ തുടർന്ന് വെന്റിലേറ്ററിലായിരുന്നു ഇന്ന് രാവിലെ എട്ടോടെ ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം ഒക്ടോബർ ഇരുപത്തിയൊന്നിനാണ് കോവിഡ് സ്ഥിരീകരിക്കുന്നത് പത്ത് ദിവസത്തിനു ശേഷം കോവിഡ് നെഗറ്റീവ് ആയെങ്കിലും മറ്റ് അസുഖങ്ങൾ വർദ്ധിച്ചു ഉയർന്ന പ്രമേഹവും രക്തസമ്മർദ്ദവും ഉണ്ടായിരുന്നു വൃക്കകൾ തകരാറിലായതിനെ തുടർന്ന് ഒരാഴ്ചയായി ഡയാലിസിസ് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള വാർത്തകൾ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് റിയൽ ന്യൂസ് കേരള ഡോട്ട് കോം സന്ദർശിക്കുക നന്ദി